بسم الله الرحمن الرحيم പരമ കാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. സത്യനിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യവിശ്വാസിയുടെ നിലപാട് വ്യക്തമാക്കുന്നതിനാലാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത്. നബിയെ പറയുക, അവിശ്വാസികളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീ ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم ثم ما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വകുല്ല ളാലത്തിൻ ഫിന്നാർ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉപദേശിക്കുകയും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയുമാണ്. ഇന്നീ മിമ്പറിൽ നമ്മുടെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഖുതുബയായി നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ, ആദർശത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, സ്നേഹം എങ്ങനെയാണ്, തിരുനബിയോടുള്ള സ്നേഹത്തിൻ്റെ മഹബ്ബത്തിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും എന്താണ്, ഇതാണ് നമ്മൾ ഈ മിമ്പറിൽ വച്ച് കേട്ടതായ വിഷയം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, മഹബ്ബത്ത്, അത് ദീനാണ്, അത് ഇബാദത്തും ഖുർബത്തുമാണ്. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള മഹത്തായ പുണ്യകർമ്മവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, മഹബ്ബത്ത്, അത് യഥാവിധമാകാതെ ഈമാൻ പൂർണ്ണമാവുകയോ
ഒരാളുടെയും അഖീദ യഥാവിധമാവുകയോ ഇല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂൻ അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരുമേ വിശ്വാസികളാവുകയില്ല, ഹത്താ അകൂൻ അഹബ്ബ ഇലൈഹി, ഞാൻ അയാൾക്ക് ഏറ്റവും ഇഷ്ടക്കാരനാകുന്നതുവരെ, മിൻ വലദിഹി വവാലിദിഹി, അയാളുടെ സന്തതിയേക്കാളും അതേപോലെ മാതാപിതാക്കളെക്കാളും, വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളെക്കാളും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ സാക്ഷാത്കാരവും സമ്പൂർണതയും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനെ തേടുന്നു. തിരുനബിയോടുള്ള സ്നേഹം അത് യഥാവിധമാകണമെന്നുള്ളത് നമ്മളെ അറിയിക്കുന്നു. തിരുനബിയോടുള്ള മഹബ്ബത്തിൽ ജനങ്ങൾ മൂന്ന് വിഭാഗക്കാരാണ്. ഒരു വിഭാഗം അതിൽ കുറവ് വരുത്തിയവരും ശുഷ്ക സമീപനം സ്വീകരിച്ചവരുമാണ്, ഖിസ്മുൻ ജഫ. മറ്റൊരു വിഭാഗം ഖിസ്മുൻ ഖല, തീവ്രരായവരും മഹബ്ബത്തിൽ അതിരിവിട്ടവരുമാണ്. മൂന്നാമത്തെ വിഭാഗം അവരാണ് അഹ്ലു സുന്ന. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുനബിയുടെ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ അവർ മധ്യമ നിലപാടുകാരാണ്, മിതത്വ സമീപനത്തിൻ്റെ വാക്താക്കളുമാണ്. തിരുനബി അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ തിരുദാസനുമാണ്. അള്ളാഹുവിൽ നിന്ന് റിസാലത്തെത്തിക്കുന്ന അള്ളാഹുവിൻ്റെ ദൂതനും അള്ളാഹുവിൻ്റെ ദാസനും, ഉപകാരോപദ്രവങ്ങൾ ഉടമപ്പെടുത്തിയിട്ടില്ലാത്ത, അദൃശ്യങ്ങൾ അറിയാത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ദീനായി, ഖുർബത്തായി, ഈമാനായി, താഅത്തായി, ഇബാദത്തായി പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം അഹ്ലു സുന്ന പ്രസ്തുത മഹബ്ബത്തിനെ പ്രയോഗവൽക്കരിക്കുകയും അതിൻ്റെ അലാമാത്തുകളും അമാറാത്തുകളും അതിൻ്റെ അടയാളങ്ങൾ ലക്ഷണങ്ങൾ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. ഇമാം മാലിക്കിൻ്റെ സംഭവം നമ്മൾ കേട്ടു. സഈദ് ബിൻ മുസയ്യബിൽ നിന്നുള്ള ഒരു അസർ നമ്മൾ കേട്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മറ്റൊരു സംഭവം നമ്മൾ കേൾക്കുകയുണ്ടായി. എന്താ ഇമാം മാലിക് റഹിമഹുള്ള പ്രവാചക സ്നേഹത്തിൻ്റെ മഹബ്ബത്ത് അദ്ദേഹത്തിൽ തെളിഞ്ഞത്? ഇമാം മാലിക് വിശുദ്ധ മദീനയിൽ ജീവിച്ച മഹാരഥനായ പണ്ഡിതനാണ്. റഹിമഹുള്ള മദീനയിൽ ഇമാമായി, മദീനയിൽ മുഹദ്ദിസായി, മദീനയിൽ ഖാദിയായി, മദീനയിൽ മുഅല്ലിമായി, ഖതീബായി ജീവിതനാളുകൾ ചെലവഴിച്ച ഇമാം മാലിക് മദീനയിൽ തന്നെയാണ് പഠിച്ചു വളർന്നത്. ഇമാം മാലിക് മദീനയിൽ ഒരു വാഹനപ്പുറത്ത് പോലും സഞ്ചരിക്കുമായിരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലം കഴിച്ച മദീനയോടുള്ള ആദരവായിരുന്നു ഇമാം മാലിക്കിനെ അതിന് പ്രേരിപ്പിച്ചത് എന്നാണ്. ഇത് മഹബ്ബത്തിൽ ഇമാം മാലിക്കിൽ എങ്ങനെയാണ് ആ മഹബ്ബത്ത് തെളിഞ്ഞത് എന്നതിൻ്റെ ചരിത്രമാണ്. ഒരു ദിവസം ഇമാം മാലിക് റഹിമഹുള്ള തൻ്റെ വിദ്യൽ സദസ്സിൽ വിജ്ഞാനം വിളമ്പുകയാണ്, ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാർ മൂന്ന് തവണ ഇമാം മാലിക് എന്തോ ഒരു പ്രയാസമേറ്റ് അദ്ദേഹത്തിന് മുഖം വിവരണമാകുന്നത് കാണുകയാണ്. ഹദീസ് പറച്ചിൽ ഇമാം മാലിക് നിർത്തിയില്ല, ആ സദസ്സ് അവസാനിപ്പിച്ചതുമില്ല. ഇമാം മാലിക് റഹിമഹുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ ഓതുന്നതിൽ പഠിപ്പിക്കുന്നതിൽ തുടരുകയാണ്. ക്ലാസ് അവസാനിപ്പിച്ച് ശിഷ്യഗണങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ മട്ട് മാറുന്നതും മുഖം മാറുന്നതും ഞങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി, എന്തായിരുന്നു കാരണം? അപ്പോൾ ഇമാം മാലിക് പറയുകയാണ്, ക്ലാസ് എടുക്കുമ്പോഴാണ് എന്നെ തേളുകടിക്കുകയുണ്ടായത് മൂന്ന് തവണ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല, ക്ലാസ് നിർത്തിയില്ല?
ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികൾ പറയുമ്പോൾ അത് പറഞ്ഞു തീരാതെ അവയെ മുറിക്കുക എന്നുള്ളത് ഞാൻ വെറുക്കുകയുണ്ടായി എന്നുള്ളതാണ്. സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ താബിഈങ്ങളിൽ സയ്യിദാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുള്ള. സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച് താബിഈങ്ങളിൽ സയ്യിദാകുവാൻ മാത്രം വളർന്ന മഹാരഥനാണ് സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിച്ച് അത് പഠിപ്പിച്ച് അഗ്രഗണ്യനായ മഹാരഥൻ. അദ്ദേഹം രോഗഗ്രസ്തനായി, ദീനത്തിൽ രോഗത്തിൽ വലയുന്ന സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുള്ള തൻ്റെ അവസാനത്തെ നിശ്വാസങ്ങൾ എണ്ണുകയാണ്. അദ്ദേഹത്തിൻ്റെ സക്രാത്തിലേക്ക് എന്ന പോലെയാണ് അവസ്ഥ മാറുന്നത്. ശിഷ്യഗണങ്ങൾ അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിക്കുവാൻ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അരികിലെത്തുകയാണ്. ഇമാം പറയുന്നത് എന്താണ്? നിങ്ങളെ എന്നെ എഴുന്നേൽപ്പിക്കുകയും ഹദീസ് ചോദിച്ചപ്പോൾ, ശിഷ്യന്മാർ ഒരു ഹദീസിനെ ചോദിച്ചപ്പോൾ നിങ്ങളെന്നെ കിടക്കുന്നിടത്ത് നിന്ന് ഇരുത്തുവീൻ എന്നാണ് സഈദ് റഹ്മത്തുള്ള പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ദീനത്തിലാണ്, നിങ്ങൾ രോഗിയാണ്. അപ്പോഴും ഇമാം സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുള്ള പറഞ്ഞത്, കിടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഓതുന്നത് ഞാൻ വെറുക്കുന്നു, നിങ്ങളെന്നെ ഇരുത്തുവീൻ എന്ന് പറഞ്ഞ് ഇരുന്നതിൽ പിന്നെയാണ് ആ ഹദീസ് അദ്ദേഹം ചൊല്ലിക്കൊടുത്തത്. അതിൽ പിന്നെ കൂടുതൽ സമയം ഈ ഭൂമിയുടെ പരപ്പിൽ ഹയാത്തിൽ സഈദ് ഇബ്നുൽ മുസയ്യബ് റഹിമഹുള്ള ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. ഇതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ, പൂർവികരുടെ പെരുമാറ്റങ്ങളും അതിൻ്റെ അടയാളങ്ങളുമാണ് സഹോദരന്മാരെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു സംഭവം നമ്മൾ കേൾക്കുകയുണ്ടായി. ഇബ്നു ഉമർ മുത്തബിഉ സുന്നയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് പിൻപറ്റി ജീവിക്കുന്നതിൽ അതീവ തൽപരനായിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തിരുമൊഴികൾ പകർന്നു നൽകുന്നതിൽ അദ്ദേഹത്തിൻ്റെ സദസ്സുകളും വേദികളും ഏറെ പ്രശസ്തമാണ്. ഒരിക്കൽ അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ സ്ത്രീകളെ പള്ളികളെ തൊട്ട് തടുക്കരുത് എന്ന ആശയം അറിയിക്കുന്ന തിരുമൊഴി അദ്ദേഹം പറയുകയുണ്ടായി. ഇദസ്തഅദനത് നിസാഉകും ഇലൽ മസാജിദ് ഫലാ തംനഉഹുൻ. നിങ്ങളിലെ സ്ത്രീകൾ നിങ്ങളോട്, പുരുഷന്മാരോട് പള്ളികളിലേക്ക് അനുവാദം ചോദിച്ചാൽ പള്ളികളെ തൊട്ട് നിങ്ങൾ സ്ത്രീകളെ തടുക്കരുത് എന്ന തിരുമൊഴി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. ഈ സമയം ഇബ്നു ഉമറിൻ്റെ ഹദീസ് ക്ലാസ്സിൽ പങ്കെടുത്തത് വരിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ബിലാൽ ഉണ്ടായിരുന്നു. അതേപോലെ മറ്റൊരു മകൻ സാലിമും ഉണ്ടായിരുന്നു. ബിലാൽ പറഞ്ഞു, വല്ലാഹി ലനംനഅഹുൻ, അള്ളാഹുവാണ് സത്യം, ഞങ്ങൾ സ്ത്രീകളെ തടയുക തന്നെ ചെയ്യും. ഈ സമയം സാലിമ് പറയുകയാണ്, ബിലാലിനെ പിടിച്ച പിതാവ് അദ്ദേഹത്തെ ശകാരിക്കുകയുണ്ടായി. ഇബ്നു ഉമർ ബിലാലിന് ആ വിഷയത്തിൽ ശകാരിച്ചതുപോലെ ഒരു ശകാരം നടത്തുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. അഖൂലു ഖാല റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുമ്പോൾ, നീ വല്ലാഹി ലനംനഅഹുൻ, സ്ത്രീകളെ ഞങ്ങൾ തടയുക തന്നെ ചെയ്യുമെന്ന് പറയുകയോ എന്ന് പറഞ്ഞായിരുന്നു ഇബ്നു ഉമറിൻ്റെ ശകാരം. ചില റിപ്പോർട്ടുകളിൽ ഇബ്നു ഉമർ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ അടിക്കുകയുണ്ടായി എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ ഇബ്നു ഉമറിന് മകനോടുള്ള സംസാരം ദുനിയാവിൽ അതോടുകൂടി മതിയാക്കുകയുണ്ടായി എന്നൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഈ സംഭവത്തിൽ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കേവലം അതൊരു വർത്തമാനമല്ല, ഉപരിപ്ലവമായി പറഞ്ഞിടാനുള്ള ഒരു പ്രസ്താവനയുമല്ല പ്രത്യുത. അതിൻ്റെതായ ലക്ഷണങ്ങളും
അതിൻ്റെതായ തെളിവുകളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ സല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരുനബിയെ സ്നേഹിച്ചത് മനുഷ്യ മക്കൾ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വ സല്ലമ തങ്ങളെ സ്നേഹിച്ചവരുടെ ചരിത്രം എടുത്തെണ്ണിയാൽ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ തിരുനബിയെ സ്നേഹിച്ച ആദരിച്ച ധാരാളം പടപ്പുകളുടെ ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നേര്. ചിലത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സംഭവം, ഞങ്ങൾ തിരുനബിയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അകലത്തിലായിരിക്കെ ഞങ്ങൾ ഒരു കിളിയെയും അതിൻ്റെ രണ്ട് കിളിക്കുഞ്ഞുങ്ങളെയും കാണുകയുണ്ടായി. കിളിക്കുഞ്ഞുങ്ങളെ ഞങ്ങൾ എടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അരികിലേക്ക് എത്തിയപ്പോൾ കിളിക്കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ആ തള്ളക്കിളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്ന് അതിൻ്റെ ചിറക് അത് മണ്ണിലടിച്ചുകൊണ്ട് ഒരു പ്രയാസം പ്രകടിപ്പിക്കുന്നത് പോലെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനടി ചോദിച്ചു, മം ഫജ ഹാദിഹി ബി വലദൈഹ, ഈ കിളിയുടെ കുഞ്ഞുങ്ങളെ രണ്ടിനെയും എടുത്ത് ആരാണ് ഇതിനെ വേദനിപ്പിച്ചത്? അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ തള്ളക്കിളിക്ക് തിരിച്ചേൽപ്പിക്കുക. അത് നിങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുത്തപ്പോൾ അതിൻ്റെ പേരിൽ എന്നോട് സങ്കടപ്പെടുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായത്. അൻസാരികളുടെ തോട്ടത്തിൽ നടന്ന മറ്റൊരു സംഭവം ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ അൻസാരികളുടെ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരൊട്ടകം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്നു. അതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു സങ്കടം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പങ്കുവെക്കുന്നത് പോലെയായിരുന്നു അതിൻ്റെ നിൽപ്പ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടൻ ചോദിച്ചു, ഈ ഒട്ടകത്തിൻ്റെ വാക്താവ് ആരാണ്? അപ്പോൾ അൻസാരിയായ ഒരു യുവാവ് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഈ ഒട്ടകത്തിൻ്റെ ഉടമ പ്രവാചകരെ, അത് ഞാനാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത തുജയ്യുഹു സുമ്മ തുഅദ്ദിബുഹു, നീ ഈ ഒട്ടകത്തിന് വേണ്ടത്ര തിന്നാൻ കൊടുക്കുന്നില്ല, പട്ടിണിക്കിടുന്നു, എന്നിട്ട് നീ അതിനെ ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതാണ് കരഞ്ഞുകൊണ്ട് അതെന്നോട് പറയുന്നതെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുവാവിനെ അവിടെ കണക്കിന് ഗുണദോഷിക്കുകയുണ്ടായി എന്നതാണ് ചരിത്രം. മറ്റൊരു സംഭവത്തിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഖുതുബ പറഞ്ഞ് ഇരുന്നത് ഒരു ഈത്തപ്പനയുടെ മുട്ടിയിൽ കയറി നിന്നുകൊണ്ടായിരുന്നു. ഈത്തപ്പന തടി കൊണ്ടുള്ള ഒരു ഉയർന്ന ഇടം ഒരു മുട്ടി നാട്ടി അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആളുകളിൽ നിന്ന് ഉയരത്തിൽ കയറി നിന്ന് പ്രസംഗിക്കുവാൻ ഒരുക്കപ്പെട്ടതായിരുന്നു. വാർദ്ധക്യ സഹജമായപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിൽ കയറി നിൽക്കുവാൻ പ്രയാസകരമായി. ഇപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ നിങ്ങൾക്കൊരു മിമ്പർ പണിത് തരാം, നിങ്ങൾക്ക് അതിൽ കയറി നിന്ന് പ്രസംഗിക്കാമല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കതിന് സമ്മതം മൂളി. ഈത്തപ്പനയുടെ മുട്ടി മസ്ജിദുൻ നബവിയിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നില്ല, അതിൻ്റെ അടുത്ത് ഈ മിമ്പർ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് പള്ളിയിൽ വന്നപ്പോൾ തൻ്റെ പുതിയ മിമ്പറിലേക്ക് നടന്നു പോവുകയാണ്. ഈ ഈത്തപ്പന മുട്ടിക്കരികിലൂടെ നടന്ന് മിമ്പറിൽ കയറുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങുമ്പോൾ ഒരു ഏങ്ങിക്കരച്ചിൽ കേൾക്കുകയാണ്. കുട്ടി ഏങ്ങിക്കരയുന്നത് പോലെയായിരുന്നു കരച്ചിൽ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ ആ ഈത്തപ്പന മുട്ടിയാണ് ഏങ്ങുന്നത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പന മുട്ടിയുടെ അടുക്കൽ ചെന്ന് അതിനെ അണച്ചു പൂട്ടുകയും അതിനെ തലോടുകയുമുണ്ടായി. അതിൽ പിന്നെയാണ് അതിൻ്റെ ഏങ്ങൽ നിന്നത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദങ്ങൾ അതിന്മേൽ കയറി നിന്നുകൊണ്ടായിരുന്നു അതുവരെ ഖുതുബ നിർവഹിച്ചിരുന്നത്. അതിൽ ഒരു വേർപാട് കാണുകയാണ്. അതിനാലായിരുന്നു അത് കരഞ്ഞത്. ചില റിപ്പോർട്ടുകളിൽ ഞാൻ അതിനെ അണച്ചു പൂട്ടിയില്ലായിരുന്നുവെങ്കിൽ, തലോടിയില്ലായിരുന്നുവെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരേക്കും ഏങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി
വഅല ആലി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. സഹോദരന്മാരെ, ഇങ്ങനെ പറഞ്ഞെണ്ണിയാൽ ചരിത്രങ്ങൾ എത്രയാണ്! നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വലി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ വിഷയത്തിൽ ജീവജാലങ്ങൾക്ക് മൂഖമായി നമ്മൾ എണ്ണുന്ന പല പദാർത്ഥങ്ങൾക്കും വസ്തുക്കൾക്കും ഈ മഹബ്ബത്തിൻ്റെ വിഷയത്തിൽ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മളോടൊക്കെ പറയുവാനുള്ളത്. എങ്കിൽ അങ്ങനെയുള്ള ഒരു ഹബീബിനെ നമ്മൾ സ്നേഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ആ സ്നേഹം യഥാവിധമാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ, ആദർശത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിഷയമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത്. അത് യഥാവിധമാകാതെ ഈമാനില്ല പടപ്പുകളോടുള്ള മഹബ്ബത്തിൽ ഏറ്റവും വലിയ മഹബ്ബത്ത്, ഏറ്റവും നിറഞ്ഞ മഹബ്ബത്ത്, ഏറ്റവും ഉത്കൃഷ്ടമായ മഹബ്ബത്ത് അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തായിരിക്കണം. ഉമർ വന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, തൻ്റെ ഇംഗിതം തിരുനബിയുടെ മുമ്പിൽ പങ്കിട്ടത് ഇപ്രകാരമാണ്: പ്രവാചകരെ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങു നിന്നോടാണ്, താങ്കളോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉമറെ അല്ല, പിന്നെയോ, താങ്കളേക്കാൾ സ്നേഹം, താങ്കൾക്ക് താങ്കളോടുള്ളതിനേക്കാളുള്ള സ്നേഹം എന്നോടുണ്ടാകണം എന്നാണ്. അത് ഉമർ പ്രഖ്യാപിച്ചു. ഉമർ പറഞ്ഞു, എന്നേക്കാൾ, പ്രവാചകരെ, എനിക്കിഷ്ടം താങ്കളോടാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ആനയ ഉമറു, ഇപ്പോഴാണ് ഉമറെ നിങ്ങളുടെ പ്രവാചക സ്നേഹം സമ്പൂർണമായത്, ഇപ്പോഴാണ് നിങ്ങളുടെ പ്രവാചക സ്നേഹം അത് യഥാവിധമായത്. അപ്പോൾ പടപ്പുകളിൽ എല്ലാവരോടുമുള്ള മഹബ്ബത്തിനേക്കാൾ, അത് സ്വന്തത്തോട് പോലുമുള്ള മഹബ്ബത്ത്, അതിനേക്കാളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തായിരിക്കണം എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അത് കേവലം ഒരു ജൽപ്പനമല്ല, അത് പ്രഘോഷിക്കുവാനുള്ള ഒരു വർത്തമാനം മാക്കുവാനുള്ള ഒരു വിഷയവുമല്ല. പ്രത്യുത ആരെങ്കിലും മഹബ്ബത്ത് തങ്ങൾക്കുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ആ മഹബ്ബത്തിൻ്റെ അടയാളങ്ങളും ലക്ഷണങ്ങളും അയാളിൽ കാണേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബയ്യിനതു അലൽ മുദ്ദഈ വൽ യമീനു അലാ മൻ അൻകർ, വാദി തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട്, നിഷേധിക്കുന്നവൻ സത്യം ചെയ്യേണ്ടതുണ്ട്. ഇത് ശറഈ കോർട്ടിൽ, ഇസ്ലാമിക് വിധിയിൽ പാലിക്കപ്പെടേണ്ടതായ ഒരു ചിട്ടയാണ്. പക്ഷേ ഏതൊരു ജൽപ്പനത്തിൻ്റെ വിഷയത്തിലും പണ്ഡിതന്മാർ ഇതെടുത്ത് ഉദ്ധരിക്കാറുണ്ട്, വാദി തെളിവ് ഹാജരാക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചക സ്നേഹം വാദിക്കുന്നവൻ, ആ പ്രവാചക സ്നേഹം തനിക്കുണ്ട് എന്നതിൻ്റെ ബയ്യിനത്ത്, രേഖയും തെളിവും ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് പ്രവാചക സ്നേഹത്തിൻ്റെ ബയ്യിനത്ത്, തെളിവ്? അത് പലതാണ്. ജൂതന്മാർ ഒരിക്കൽ അള്ളാഹു ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ജൽപ്പിച്ചു, അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിൻ്റെ ഇഷ്ടം ഞങ്ങൾക്കാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുംല്ലാഹ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതായ വചനം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജൂതർക്ക് ഓതിക്കൊടുത്തത്. അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റട്ടെ. ജൂതന്മാർ അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് ജൽപ്പിക്കുകയും, എന്നാൽ ആ മഹബ്ബത്തിൻ്റെ തേട്ടമാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഉ ചെയ്യൽ, പിൻപറ്റൽ, അനുധാവനം ചെയ്യൽ, മനസ വാജ കർമ്മണ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റൽ. പക്ഷേ ആ വിഷയത്തിൽ ജൂതന്മാർ പിന്നിലാണ്. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നില്ല എന്ന് മാത്രമല്ല, തിരുനബിയെ നിഷേധിക്കുകയും കളവാക്കുകയും അഹങ്കരിച്ച് നിഗളിച്ച് അവർ അസൂയ വെച്ച് പുലർത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളായി മാറുകയുമാണ് ഉണ്ടായത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഉ ചെയ്യലാണ് മഹബ്ബത്തിൻ്റെ ലക്ഷണം. അതുകൊണ്ട് തന്നെ ഇത്തിബാഉ ജീവിതത്തിൽ മുഖമുദ്രയാക്കേണ്ടതുണ്ട്. പ്രവാചക സ്നേഹം ജൽപ്പിക്കുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികൾ, തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം നൽകിയ വിഷയങ്ങൾ, അത് ജീവിതത്തിൽ തെളിയണം. രഹസ്യ ജീവിതത്തിലും
പരസ്യ ജീവിതത്തിലും ആൾക്കൂട്ടത്തിലായാലും ആളൊഴിഞ്ഞിടത്തായാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് പിൻപറ്റി ജീവിക്കുന്നവൻ ആരോ അവനാണ് പ്രവാചക സ്നേഹത്തിൻ്റെ വാക്താവ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ലക്ഷണം പറഞ്ഞത് തിരുനബിയിലേക്കുള്ള ഷൗഖാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ആഗ്രഹമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷൗഖ് എങ്ങനെയാണ്? ഇമാം ഇബ്നുൽ ഖയ്യിം ആ വിഷയത്തിലൊരു ഉദാഹരണം പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി. ഹജ്ജത്തുൽ വദാഇൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ആദ്യത്തെയും അവസാനത്തെയുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദിയായി സമർപ്പിച്ചത് 100 ഒട്ടകങ്ങളെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകങ്ങളെയാണ് മിനയിൽ മൻഹറിൽ ഹദിയായി നൽകുകയുണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട കരം കൊണ്ട് 63 ഒട്ടകങ്ങളെ അറുക്കുകയുണ്ടായി. ബാക്കി ഒട്ടകങ്ങളെ 100 തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹും അറക്കുകയുണ്ടായി. ചരിത്രത്തിൽ രേഖപ്പെട്ടത് എന്താ? 100 ഒട്ടകങ്ങളെ വരിയിൽ നിർത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകങ്ങളെ അറക്കുവാനുള്ള തൻ്റെ ആയുധം കയ്യിലെടുത്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുധം കയ്യിലെടുത്ത് ഒട്ടകങ്ങളുടെ നേരെ നിന്നപ്പോൾ ആ ഒട്ടകങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ആഞ്ഞു വരികയാണ്, കുതിച്ചു വരികയാണ്. ഞാൻ ആദ്യം ആ കരത്താൽ അറുക്കപ്പെടണം എന്ന ഭാഷ്യത്തിലായിരുന്നു ഒട്ടകങ്ങളുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള വരവ്, ആഗമനം എന്നതാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ സംഭവം എടുത്തുദ്ധരിച്ച് നമുക്കുണ്ടാകേണ്ട പ്രവാചകനോടുള്ള ഷൗഖ് ഇപ്രകാരമായിരിക്കണം എന്നതാണ് ഉണർത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല, ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നൊരു വിഷയം പറഞ്ഞത് ഇമാം ഇബ്നു ജരീർ അത്തബരി രേഖപ്പെടുത്തിയത് ഇബ്നു കസീർ എടുത്തുദ്ധരിച്ചത് മിമ്പറിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. എന്താ സംഭവം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗല വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, പ്രവാചകരെ, ദുനിയാവിലെ ജീവിതത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുന്നു, നിങ്ങളെ കാണുന്നു, ഞങ്ങൾ പിരിയുന്നു. ദുനിയാവിൽ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. നിങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന സമയവും ഞങ്ങളുടെ കൽബ് നിങ്ങളോടൊപ്പമാണ്, നിങ്ങളെ കാണുവാനുള്ള വെമ്പലിലാണ്. അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രവാചകരെ, നിങ്ങൾ നബിമാരോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലായിരിക്കും. ഞങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ തന്നെയും നബിമാരോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലായിക്കൊള്ളണമെന്നില്ല. ഈ ദുനിയാവിൻ്റെ പരപ്പിൽ ജീവിക്കുമ്പോൾ നിങ്ങളെ കാണാത്ത ഒരു സമയം ഞങ്ങൾക്ക് പ്രയാസമാണ്. ആഖിറത്തിൻ്റെ നാളുകളിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിലാണ് എങ്കിൽ നിങ്ങളെ കാണാത്ത ഒരു അവസ്ഥയുണ്ടാകുമോ എന്ന വ്യാകുലതയിലും പ്രയാസത്തിലുമാണ് ഞാനുള്ളതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ആ ഷൗഖിന് മുന്നിൽ, ആ സഹാബിയുടെ, ആ മൗലയുടെ ആഗ്രഹത്തിന് മുന്നിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനിയായി നിൽക്കുകയാണ്. പക്ഷേ 7 ആകാശങ്ങൾക്കുപരിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസിയുടെ ഹൃദയം അറിഞ്ഞു. ആ വിശ്വാസിക്കുള്ള സ്നേഹത്തിൻ്റെ വലിപ്പവും മഹത്വവും അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ ആ വിഷയത്തിൽ തൻ്റെ വചനം അവതരിപ്പിക്കുകയുണ്ടായി. വമൻ യുതഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അനഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ വഹസുന ഉലൈക റഫീഖ എന്ന വചനം ഈ സഹാബിയുടെ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയുണ്ടായത്. അന്ത്യനാളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഒക്കുകയില്ലേ എന്ന ഭീതിയിൽ അങ്ങനെ ഭീതിപ്പെടേണ്ടതില്ല, അങ്ങനെ വ്യാകുലപ്പെടേണ്ടതില്ല. വമൻ യുതഇല്ലാഹ വറസൂൽ അല്ലാഹുവേയും അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ ഫഉലൈക, അങ്ങനെ തിരുനബിക്കുള്ള താഴത്തിൽ, അല്ലാഹുവിനുള്ള താഴത്തിൽ വഴിപ്പെട്ടുള്ള ജീവിതത്തിൽ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫഉലൈക മഅല്ലദീന അനഅമ അല്ലാഹു അലൈഹിം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമരുളിയ ആളുകളോടൊപ്പമായിരിക്കും. ആരുടെ മേലാണ് അല്ലാഹുവിൻ്റെ അനുഗ്രഹം അരുളപ്പെട്ടത്? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, നബിമാരാണ്, സിദ്ദീഖീങ്ങളാണ്, ശുഹദാക്കളും സാലിഹീങ്ങളുമാണ്. വഹസുന ഉലായിക റഫീഖ, കൂട്ടുകാരായിട്ട് ഈ പറയപ്പെട്ടവർ എത്ര നല്ലവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. ഈ വചനമോതി ആ മൗലയെ, അടിമയെ,
നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് വിടുകയുണ്ടായി എന്നുള്ളതാണ്. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അനുധാവനം അത് ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ, അവർ നബിമാരോടൊപ്പമാണ്, സിദ്ദീഖികളോടും ശുഹദാക്കളോടും സാലിഹീങ്ങളോടും ഒപ്പമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ കാണാത്ത ദൂരത്തിലാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സഹാബിക്കുണ്ടായ വികാരം, ഈ സഹാബിക്കുണ്ടായ ഒരു തോന്നൽ, അത് എന്തിൽ നിന്നാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്കുള്ള ഷൗക്കും ആഗ്രഹവും അതിൽ നിന്ന് ഉയരിക്കൊണ്ടതാണ്. വിശ്വാസികൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അലാമത്തും അമാറത്തും അടയാളം അതിപ്രകാരം തെളിയേണ്ടതുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹബ്ബത്ത് നബിയ്ക്കിന് ഇങ്ങനെയൊരു ലക്ഷണമുണ്ട് എന്ന് മനസ്സിലാക്കുവാനാണ് നമ്മൾ ഈ ഒരു ഭാഗം കേൾക്കുകയുണ്ടായത്. തിരുനബിയോടുള്ള മഹബ്ബത്തിൻ്റെ മറ്റൊരു ലക്ഷണം, സുന്നത്തിനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മുഖവിലക്കെടുക്കുകയും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സുന്നത്തൊരു വിഷയത്തിൽ സ്ഥിരപ്പെട്ടാൽ അവിടെയാണ് അഹ്ലു സുന്ന, അതിനെ മറികടക്കുന്ന, അതിനെ വിഗണിക്കുന്ന ഒരു സ്ഥിതി വിശേഷം അതൊരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനില്ല. സുന്നത്ത് ഏതാവട്ടെ, ചില ഉദാഹരണങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കിയിടൽ അത് സുന്നത്താണ്. തുണി നെരിയാണിക്ക് മുകളിൽ ഉടുക്കൽ സുന്നത്താണ്. താടി നീട്ടി വളർത്തൽ അത് സുന്നത്താണ്. അതേപോലെ തന്നെ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലത് കാല് വെച്ച് പ്രവേശിക്കൽ സുന്നത്താണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാല് മുന്തിപ്പിച്ച് ഇറങ്ങൽ അത് സുന്നത്താണ്. ഇങ്ങനെ സുന്നത്ത് ധാരാളമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സുന്നത്തായി വന്നതെന്തോ അതെല്ലാം മുഖവിലക്കെടുക്കുകയും അത് ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സുന്നത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും വിമുഖരല്ല, അതിനെ വിഗണിക്കുന്നവരോ പരിഹസിക്കുന്നവരോ അല്ല. പ്രത്യുത അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ ആദർശത്തിൽ സുന്നത്തിനെ പരിഹസിക്കുന്നവർ, സുന്നത്തിനെ വിലയിടിക്കുന്നവർ, സുന്നത്തിനെ കൊച്ചാക്കുന്നവർ കുഫ്റിൻ്റെ വൃത്തത്തിലാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനികും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇപ്രകാരമാണ്, പറഞ്ഞേക്കുക, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ ആയത്തുകളെ കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ലാ തഅതദിറു, നിങ്ങൾ ഒഴിവ് കഴിവുകൾ പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങളുടെ ഈമാനിനപ്പുറം നിങ്ങൾ കുഫറിലെത്തിപ്പെട്ടിരിക്കുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. ഇതാണ് പ്രമാണം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ. ഏത് വിഷയത്തിൽ സുന്നത്തിനെ പരിഹസിക്കുന്നവർ, അതിനെ ഇകഴ്ത്തുന്നവർ, അതിനെ കൊച്ചാക്കുന്നവർ അവരുടെ വിഷയത്തിൽ. അപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സുന്നത്തിനെ ആദരിക്കുന്നു, സുന്നത്തിനെ ബഹുമാനിക്കുന്നു, സുന്നത്തിനെ പ്രയോഗവൽക്കരിക്കുന്നു, സുന്നത്തിനെ പഠിക്കുന്നു, സുന്നത്തിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സുന്നത്തിനെ നേരെ മുഖം കൂട്ടുന്ന, അതിൽ വിമുഖരാകുന്ന, അതിനെ വിഗണിക്കുന്ന ഒരു ദുസ്ഥിതി അതൊരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റേതല്ല. ഇത് പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു നിദർശനമാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് തിരുനബിയുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നുള്ളത്. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ മഹബ്ബത്തിൽ മഹബ്ബത്തിൻ്റെ അലാമത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്നുള്ളത്. തിരുനബി പറഞ്ഞത് എന്നാണ്. ഒരു സലാത്ത് നിർവഹിച്ചാൽ നമുക്ക് അള്ളാഹുവിൽ നിന്ന് 10 സലാത്തുകളാണ് കാരുണ്യമായി പെയ്തിറങ്ങുന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഒരിക്കലും സലാത്തിന്റെ വിഷയത്തിൽ പിശുക്കന്മാരല്ല, സലാത്തിന്റെ വിഷയത്തിൽ ലുബ്ധതയിലല്ല. പ്രത്യുത കൃത്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. തിരുനബിയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ദുആ ഇരക്കുമ്പോൾ നിങ്ങളുടെ പേരിൽ സലാത്തിനെ അധികരിപ്പിക്കാറുണ്ട്. എൻ്റെ സലാത്തിൽ ഞാൻ അതിൽ എത്ര വിഹിതമാണ് നിങ്ങൾക്ക് നിശ്ചയിക്കേണ്ടത്? റുബ്, നാലിലൊന്നാണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അധികരിപ്പിക്കുക, നല്ലതാണ്. അപ്പോൾ പറഞ്ഞു, പകുതിയാണോ? അപ്പോൾ നീ അധികരിപ്പിക്കുക, നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രയോഗം തേടുന്നത് എന്താ?
ഒരു 10 മിനിറ്റ് ദുആ ചെയ്യുകയാണ് എങ്കിൽ 2.5 മിനിറ്റ് അതിൽ സലാത്ത് ചൊല്ലിയാൽ മതിയോ? അതാണ് 1/4. അല്ലെങ്കിൽ പകുതി എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് അതിൽ സലാത്ത് ചൊല്ലിയാൽ മതിയോ? നീ അധികരിപ്പിക്കുകയാണെങ്കിൽ നല്ലത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഉബയ്യ പറയുന്നത്, എങ്കിൽ എൻ്റെ സലാത്ത് മുഴുവൻ, ഞാൻ എൻ്റെ സമയം മുഴുവൻ, പ്രാർത്ഥനാ സമയം മുഴുവൻ, ദുആ സമയം മുഴുവൻ നിങ്ങൾക്കുള്ള സലാത്താണ്. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈദൻ തുഗ്ഫറു ദംബുക് വതുഖ്ഫ ഹമ്മുക്, എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു, നിങ്ങളുടെ മാനസിക വിഷമതകൾ അത് പരിഹരിക്കപ്പെട്ടു. ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വാലാലി സ്വല്ലം തങ്ങൾ പറഞ്ഞത്. ഹദീസ് സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലാലി സ്വല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിനെ, അതിനെ അധികരിപ്പിക്കുന്നതിനെയാണ് സഹോദരന്മാരെ ഈ മൊഴികൾ നമ്മളെ അറിയിക്കുന്നത്. സലാത്തിൻ്റെ വിഷയത്തിൽ പല വകുപ്പുകളും പല വിഭാഗങ്ങളും കാണപ്പെടുന്ന ഒരു ദുനിയാവിലാണ് നമ്മളുള്ളത്. കാശിന് വേണ്ടി സലാത്ത് ചൊല്ലുന്നവർ, പിരിവിന് വേണ്ടി സലാത്ത് ചൊല്ലുന്നവർ, യാചിക്കാൻ വേണ്ടി സലാത്ത് ചൊല്ലുന്നവർ, പലവിധ വേണ്ടാത്ത കോപ്പുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും പൂർവികരുടെയും കാലഘട്ടത്തിൽ പരിചയമില്ലാത്ത കുറേ രൂപങ്ങൾ, കുറേ സലാത്തുകൾ നമ്മൾ കാണപ്പെടുന്ന ഒരു ദുനിയാവിലാണുള്ളത്. സലാത്തിന് വാർഷികം, അതേപോലെ തന്നെ സലാത്തിന് ചീരണ്ണി, സലാത്തിന് പ്രത്യേകം മജ്ലിസ്, സലാത്തിന് പ്രത്യേകം രാവ്, ഇങ്ങനെ പല കോലങ്ങൾ. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ, ആദർശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തിനെ അധികരിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകം സലാത്ത് ചൊല്ലാൻ നിർണയിക്കപ്പെട്ട സമയങ്ങളുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വെള്ളിയാഴ്ച സുദിനം, ഇങ്ങനെ മയ്യത്ത് നമസ്കാരത്തിലെ 2-ാമത്തെ തക്ബീറിന് ശേഷം ഇങ്ങനെ സലാത്ത് പ്രത്യേകം ചൊല്ലുവാൻ പറഞ്ഞ സമയങ്ങളിൽ പ്രത്യേകിച്ച് സലാത്ത് ചൊല്ലുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വാലാലി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ സലാത്തിനെ പറയുക. അൽ ബഖീറു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി, പിശുക്കൻ ഞാൻ പറയപ്പെട്ടിട്ടും എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവനാണ് എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇങ്ങനെ സലാത്ത് ചൊല്ലുക, അങ്ങനെ സലാത്തിനെ അധികരിപ്പിക്കുക, വിഷമതകൾ പോകുവാൻ, ഞെരുക്കങ്ങൾ മാറുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തിനെ അധികരിപ്പിക്കൽ അതിന് പറയപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഞാൻ ഖതീബ് ഉണർത്തിയ ഒരു വിഷയമല്ല എങ്കിലും, ഞങ്ങളുടെ ഒരു അധ്യാപകൻ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് സാലിഹുൽ മഖാമിസി എന്നാണ്, ഭാഷാ പണ്ഡിതനാണ്, വിശുദ്ധ ഖുർആൻ്റെ തഫ്സീറിൻ്റെ വിഷയത്തിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്, എല്ലാ വിജ്ഞാനങ്ങളിലും ഒരു നല്ല വിഹിതം അറിവായുള്ള ഒരു പണ്ഡിതനാണ് സാലിഹുൽ മഖാമിസി, ഹഫിളഹുള്ള, ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കുറേ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് രോഗങ്ങളാൽ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നെഞ്ചു പിളർന്ന ഒരു വലിയ ശസ്ത്രക്രിയക്ക് അദ്ദേഹം വിധേയനായി. പല അവയവങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ശസ്ത്രക്രിയ ആയത് കാരണത്താൽ നെഞ്ച് പിളർന്നുകൊണ്ടുള്ള ഒരു ശസ്ത്രക്രിയയായിരുന്നു. അദ്ദേഹത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് കൊണ്ടുവന്ന് ബോധം തെളിഞ്ഞ സമയത്ത് ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നത് ആ രംഗം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയും, ഞാൻ കിടക്കുകയാണ്, പക്ഷേ എൻ്റെ ചുറ്റുമുള്ള ഡോക്ടർമാർ അവരുടെ മട്ട് മാറുന്നു, അവർ പ്രയാസകരമായിട്ട് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്നു, ആശയങ്ങൾ പങ്കുവെക്കുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവസാനം സുഡാനുകാരനായ ഡോക്ടർ പറഞ്ഞു, ഷെയ്ഖ് നിങ്ങളെ ഒന്നുകൂടി ഗുർഫത്തുൽ അമലിയയിലേക്ക്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, രക്തത്തിൻ്റെ സമ്മർദ്ദം കൂടി വരികയാണ്, ഒന്നുകൂടി ഹൃദയം നെഞ്ച് തുറന്ന് ശസ്ത്രക്രിയ ചെയ്യേണ്ട ഒരവസ്ഥയാണ് കാണുന്നത് എന്ന് പറയുകയുണ്ടായെന്നാണ്. ഈ സമയം അദ്ദേഹം വളരെയധികം യക്കീനുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പിന്നെ പരിശോധിച്ചാൽ സാലിഹുൽ മഖാമിസി എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ചില പ്രത്യേക മക്തഴുകളും ഒക്കെ കാണുവാൻ സാധിക്കും. ഒക്കെ ഹൃദയസ്പൃക്കായ വളരെ ഈമാനികമായിട്ടുള്ള പിന്നെ വിഷയങ്ങളും അവതരണവുമാണ് അദ്ദേഹത്തിൻ്റേത്. അങ്ങനെ അദ്ദേഹം പറയാണ്, ഇതാ ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്കും ഒരു പ്രയാസമുണ്ടായി, കാരണം ഇനിയും ഒന്ന് നെഞ്ച് തുറക്കുക, പിന്നെ ഞാനൊരു ശസ്ത്രക്രിയ കൂടി വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ. ആ സമയം അദ്ദേഹം പറയാണ്, എൻ്റെ അടുത്ത് ഒരു ലബനാനി നേഴ്സ്, മുസ്ലിം നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സ് പറഞ്ഞു, സല്ലി അലൻ നബി, റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാത്ത് ചൊല്ല് എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് പറയാണ്, ഞാൻ
ആ സ്ത്രീ പറഞ്ഞപ്പോൾ, അത് സലാത്തിന് ഉണർത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. അത് മാത്രം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് എന്ന് ഞാൻ ചൊല്ലി. ഞാൻ കിടക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ഡോക്ടർമാർ പറയുകയാണ്, അവരുടെ മുഖത്ത് സന്തോഷം, അവരുടെ അവസ്ഥ മാറി. പിന്നീട് പറയുന്നത്, രക്തസമ്മർദ്ദം അത് കൃത്യമായി, നോർമലായി, ഒരോപ്പറേഷൻ ഇനി ആവശ്യമില്ലാത്ത വിധമാണ് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ കാണുന്നത് എന്നാണ് സമയങ്ങൾക്ക് ശേഷം ഡോക്ടർമാർ വീണ്ടും അദ്ദേഹത്തെ ഉണർത്തിയത്. ഷെയ്ഖ് പറയാണ്, അതെൻ്റെ ഒരു പിന്നെ പ്രത്യേകതയല്ല, എനിക്ക് സലാത്ത് ചെല്ലുവാൻ എന്നെ ഓർമ്മിപ്പിച്ച ആ ലബനാനി സ്ത്രീയുടെ, നേഴ്സിൻ്റെ ആ ഓർമ്മയും അവരുടെ ആ മഹത്വവുമാണ് ഞാൻ ഇവിടെ സ്മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹം അത് അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാത്ത്, അതിൻ്റെ മഹത്വം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ പ്രഭാതങ്ങളിലും എല്ലാ പ്രദാശങ്ങളിലും 10 വീതം സലാത്ത് നിർവഹിക്കേണ്ടവനാണ് മുസ്ലിം. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ എത്ര സലാത്ത് ചൊല്ലി? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. 10 സലാത്ത് രാവിലെയും 10 സലാത്ത് വൈകുന്നേരവും നിർവഹിക്കുന്നവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫായത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസമായാൽ ഫഅക്സിറു അലയ്യ മിൻ സലാത്തിക്കും, നിങ്ങൾ എൻ്റെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സലാത്തിനെ അധികരിപ്പിക്കുക പ്രവാചക സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തിനെ നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ മറ്റൊരു ലക്ഷണം, തിരുമൊഴികളെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് നമ്മൾ പ്രബോധനം ചെയ്യുകയും ആളുകളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ബല്ലിഗു അന്നി വലവ് ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നദ്വറല്ലാഹു ഉംറാൻ സമിഅ മഖാലതി ഫവഅഹ സുമ്മ അദ്ദഹ കമ വഅഹ. നദ്വറല്ലാഹു ഉംറാൻ, ഒരു മനുഷ്യൻ അല്ലാഹു മുഖപ്രസന്നത നൽകട്ടെ. എന്തായ അയാളുടെ പ്രത്യേകത? സമിഅ മഖാലതി, എൻ്റെ വാക്ക് അദ്ദേഹം കേൾക്കുകയും ഫവഅഹ അത് ഉൾക്കൊള്ളുകയും സുമ്മ അദ്ദഹ കമ സമിഅഹ കേട്ടതുപോലെ അത് അയാൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒരു തിരുമൊഴി, അത് കേട്ട് പഠിച്ച് അത് കേട്ടതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തി, അയാൾക്ക് അല്ലാഹു പ്രസന്നത ഏകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദുആയും വിളിയും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ സുന്നത്തുകളെ പഠിക്കുക, സുന്നത്തുകളെ നമ്മൾ മനഃപ്പാഠമാക്കുക, പ്രയോഗവൽക്കരിക്കുക, സുന്നത്തുകൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. സുന്നത്ത് പഠിച്ചും പ്രയോഗവൽക്കരിച്ചും അത് പഠിപ്പിച്ചും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണം അത് നമ്മളിൽ തെളിയേണ്ടതുണ്ട്. സഹാബികളുടെയൊക്കെ വിഷയത്തിൽ അവർ നീണ്ട യാത്ര ചെയ്തത്, പൂർവികരുടെ ചരിത്രത്തിൽ അവർ നീണ്ട യാത്ര ചെയ്തത്, അവർ അരപ്പട്ടിണിയിൽ മുഴുപട്ടിണിയിൽ നാളുകൾ കഴിച്ചു കൂട്ടിയത് സുന്നത്ത് പഠിക്കുന്ന വിഷയത്തിൽ, സുന്നത്ത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ, അത് പഠിപ്പിക്കുന്ന വിഷയത്തിൽ ചരിത്രത്തിൽ ധാരാളം കാണുവാൻ സാധിക്കും. ഹൗദിൻ്റെ വിഷയത്തിൽ ഒരു ഹദീസ് ഉള്ളത്, അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറയിൽ ഉള്ള ഹൗദിനെ കുറിച്ച്, ഹൗദുൽ കൗസറിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ഹദീസ് ഉള്ളത് ജാബിർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് കേൾക്കുകയാണ്. ഒരു മാസത്തെ യാത്രാ ദൂരത്തിലാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉനൈസിൻ്റെ അടുക്കലേക്ക് പോകുന്നത്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് ജാബിറിനെ കാണുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. സ്വീകരിക്കുന്നു, ഹൃദ്യമായ സ്വീകരണം, വീട്ടിലേക്ക് കയറാൻ പറയുന്നു. പക്ഷേ ജാബിർ പറയുന്നത്, നിങ്ങളുടെ സ്വീകരണം ഉൾക്കൊള്ളാനും വീട്ടിൽ കയറിയിരിക്കുവാനും വന്നതല്ല ഈ ഒരു മാസത്തെ യാത്രയിൽ ഞാൻ വന്നത് ഹൗദിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് അറിയാം എന്ന് ഞാൻ കേട്ടു, അത് കേൾക്കാൻ വേണ്ടി വന്നതാണ്. ആ ഹദീസ് സ്വീകരിക്കുന്നു, യാത്ര മടങ്ങുകയും ചെയ്യുന്നു ജാബിർ റളിയല്ലാഹു തആല അൻഹു. ഇതേപോലെ സഹാബികളുടെ ചരിത്രത്തിൽ, അതേപോലെ പൂർവികരായ നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ സഹോദരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അത് കേവലം ഒരു ഘോഷമല്ല, പ്രഖ്യാപനമല്ല പ്രത്യുത, ആ പ്രവാചക സ്നേഹത്തിൻ്റെ
ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങൾ തെളിയേണ്ടതുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാ പ്രവാചക സ്നേഹം എന്ന് പറയുമ്പോൾ ആ പ്രവാചക സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പറയപ്പെട്ട രീതിയിൽ അവരിൽ അത് തെളിയുകയും അതിൽ അത് അവരിൽ വെളിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരും പ്രവാചക സ്നേഹം പറയും, പക്ഷേ പ്രവാചക സ്നേഹം അവരെ സംബന്ധിച്ചിടത്തോളം കേവലം പറച്ചിൽ മാത്രമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അതിൽ നിന്നൊരു മാതൃകയില്ല. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് അത്യുത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രവാചക സ്നേഹം ജൽപ്പിക്കുകയല്ലാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയും ജീവിതത്തിൽ കൊണ്ടു നടക്കാത്ത ഒരു വിഭാഗം ആളുകൾ. ചിലർക്ക് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ ഒരു ഉത്സവ പോലെ കേവലം പ്രകടനങ്ങളാണ്, ഘോഷയാത്രയാണ്. പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃകയില്ലാത്ത കാര്യങ്ങൾ അത് തെരുവിലിറങ്ങി അഭിനയിച്ചും നടിച്ചും അവർ പ്രവാചക സ്നേഹത്തിൻ്റെ മാതൃകയില്ലാത്ത ചില മേച്ചിൽപ്പുറങ്ങളിലാണുള്ളത്. ചിലർ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ അതിരുവിട്ടു തീവ്രരായി മദഹിൻ്റെയും അതേപോലെ തന്നെ ഹംദിൻ്റെയും പേരിൽ അവർ പല ഗീതങ്ങളും അതേപോലെ തന്നെ പല ഗദ്യങ്ങളും ആവിഷ്കരിക്കുകയും അതിലവർ തീവ്രരാകുകയും ഉണ്ടായി. അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള വസ്ഫുകളും വർണ്ണനകളും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വരെ ചേർത്ത് അവർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ കണ്ട് പറഞ്ഞ് അള്ളാഹുവോട് ചോദിക്കേണ്ടത് തേടേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തേടുന്ന ചോദിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് മാറുകയുണ്ടായി. അവർ അതിരുവിട്ടവരാണ്. ഒരു വിഭാഗം പറ്റ ശുഷ്ക സമീപനത്തിൻ്റെയും ജീർണതയുടെയും വാക്താക്കളാണ്. അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അതൊരു വിഷയമേ അല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഗണിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ തള്ളിക്കളഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടെ ദൂരെയാക്കിക്കൊണ്ടുള്ളതായ ഒരു ഭൗതിക ജീവിതമാണ് അത്തരം ആളുകൾക്കുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അത് നമുക്ക് ദീനാണ്, അത് നമുക്ക് ഖുർബത്തും ഇബാദത്തുമാണ്, അത് നമുക്ക് തആത്തും ഈമാനുമാണ്. അതുകൊണ്ട് തന്നെ തിരുനബിയെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുക. ആ സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ അത് നമ്മുടെ ജൽവാദത്തോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിൽ തെളിയേണ്ടതുണ്ട്. അത് സുന്നത്ത് പിൻപറ്റിക്കൊണ്ട്, സുന്നത്ത് പഠിച്ചുകൊണ്ട്, സുന്നത്തിൻ്റെ കാവലാളുകളായിക്കൊണ്ട് സുന്നത്തിനെ എതിർക്കുമ്പോൾ, സുന്നത്തിനെ പരിഹസിക്കുമ്പോൾ, അത്തരം പരിഹാസക്കാർക്കും എതിരാളികൾക്കും നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് സുന്നത്തിനെ പഠിച്ച് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മൾ അത് പ്രവാചക സ്നേഹം യഥാവിധം കാഴ്ചവെക്കണം എന്നുള്ള വസീയത്താണ് നമ്മൾ കേൾക്കുകയുണ്ടായത്. ചരിത്രത്തിലെ ഒരു സംഭവം ഖതീബ് ഉണർത്തിയില്ല എങ്കിലും ഈ സന്ദർഭം അത് നമ്മളെ ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് നമുക്കൊരു പ്രോത്സാഹനം എന്ന നിലക്ക് ഭവിക്കുമെന്നതിനാൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ സഹീഹ് എന്ന് കുറ്റമറ്റതെന്ന് വിശേഷിപ്പിച്ച മിഷ്കാത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവമാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു മൗലയുണ്ടായിരുന്നു. ആ മൗലയുടെ പേര് മെഹ്റാൻ എന്നാണ്. ഈ മെഹ്റാൻ എന്ന് പറയുന്ന മൗലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഫീന എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. കാരണം തിരുനബിയുടെ അടിമയാണ്, റസൂലുള്ള മോചനം നൽകി. പക്ഷേ എന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒത്തൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്. സഫീന എന്ന് റസൂൽ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തും വല്ല യാത്രയും ചെയ്യുമ്പോൾ ഈ സഫീന തൻ്റെ കയ്യിലുള്ള ഒരു വലിയ മുണ്ട് വിരിച്ചിടുകയും എല്ലാവരുടെയും യാത്രാ സാമഗ്രികൾ അതിൽ വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ യാത്രാ സാമഗ്രികളെ മുഴുവൻ സഫീനയായിരുന്നു വഹിച്ചിരുന്നത്, ഈ മെഹ്റാനായിരുന്നു വഹിച്ചിരുന്നത്. ഒരിക്കൽ ഈ രംഗം കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അൻത സഫീന, നിങ്ങളൊരു സഫീനത്താണ്. സഫീന എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ് അതിൻ്റെ മാന. ഏതായാലും അതിൽ പിന്നെ സഹാബികൾ മെഹ്റാൻ എന്ന് വിളിക്കാതെ സഫീന എന്നായിരുന്നു ഈ മഹൽ വ്യക്തിത്വത്തെ വിളിച്ചിരുന്നത്. സഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരവും ജീവിച്ച ഒരു വ്യക്തിത്വമാണ് സഫീന റളിയല്ലാഹു തആല. ദീർഘകാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഒരിക്കൽ മുസ്ലിം സൈന്യത്തോടൊപ്പം ഒരു യുദ്ധത്തിന് പുറപ്പെട്ട സഫീന അദ്ദേഹം വിദൂരതയിൽ മുസ്ലിം സൈന്യത്തിൽ നിന്ന് തെറ്റുകയും വഴിമാറി ഒരു കാട്ടിലെത്തിപ്പെടുകയും ചെയ്തു. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഈ കാട്ടിൽ വഴിതെറ്റിയ സഫീന
തന്റെ കൂട്ടുകാരിലേക്ക് എത്തുവാനുള്ള വഴി അറിയാതെ പ്രയാസപ്പെടുന്ന സമയമാണ്. ഈ സമയം അദ്ദേഹം ഒരു ഗർജനം കേട്ടു. അപ്പോൾ ഒരു സിംഹം തന്റെ നേരെ ഗർജിച്ചു വരുന്നതാണ് അദ്ദേഹം കാണുന്നത്. സിംഹം തന്നെ ലക്ഷ്യമാക്കി വരുന്നതറിഞ്ഞ സഫീന ഭീതിയിൽ വിറക്കുകയുണ്ടായി. പക്ഷെ സിംഹം അടുത്തെത്തിയ ഉടനെ സഫീന പറഞ്ഞു, അന മൗല റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ഹാരിസ്. അറബികൾ സിംഹത്തിന് അബുൽ ഹാരിസ് എന്നാണ് വിളിക്കാറുള്ളത്. അബുൽ ഹാരിസ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലയാണ്. വഖാനലി മിനൽ അംരി മഅഹു കൈത വകൈത്, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത് സേവകനായി ജീവിച്ച കുറേ നാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വാപൊളിച്ച് ചാടി വീണ സിംഹം തൻ്റെ തല താഴ്ത്തി നിൽക്കുകയാണ്, വാലുകൾ തൂക്കിയിടുകയാണ്. പിന്നീട് സഫീന പറയുകയാണ്, തല താഴ്ത്തി വാല് തൂക്കിയ സിംഹം തന്നെ ചാരി ഉന്തിക്കൊണ്ട് നടക്കുകയാണ് എന്ന്. അങ്ങനെ ഈ സഫീനയെ കൂട്ടുകാരുടെ അടുക്കലേക്ക് അദ്ദേഹം കാണും വിധം അടുപ്പിച്ചതിന് ശേഷം ഈ സിംഹം മടങ്ങുമ്പോൾ സഫീന പറയുകയാണ്, വക്കാന ലഹു ഹംഹമ, ആ സിംഹം അതിനൊരു അലറിലുണ്ടായിരുന്നു എന്നിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ, ഫക്കഅന്നഹു യുവദ്യഉനി, ആ ഹംഹമയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്നോട് യാത്ര പറയുകയായിരുന്നു ആ സിംഹം എന്നുള്ളതാണ്. ഉപദ്രവിക്കാതെ ആ സിംഹം തന്നെ കൂട്ടുകാരിലേക്ക് അടുപ്പിച്ചതിന് ശേഷം യാത്ര പിരിഞ്ഞ് സിംഹം പോവുകയാണ്. ഇത് സഫീനയുടെ ഒരു കറാമത്താണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു വലിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വലി വസല്ലമ തങ്ങളുടെ ഖാദിമായി ജീവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് ആ സ്നേഹം അടിമയെ സ്വതന്ത്രനാക്കപ്പെട്ടിട്ടും സ്വാതന്ത്ര്യത്തിൽ കഴിയാൻ പോകാതെ റസൂലുള്ളാഹിൻ്റെ മൗലയായിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ശേഷിക്കുകയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി ഖിദ്മത്തെടുത്ത് ജീവിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹം നേടിയെടുത്തതായ ഒരു കറാമത്ത്. വാ പൊളിച്ച സിംഹം സഫീനയുടെ തല ആ സിംഹത്തിൻ്റെ തലക്കുള്ളിലാകേണ്ടതാണ്. പക്ഷേ അബൽ ഹാരിസ്, അന മൗല റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, സിംഹമേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മൗലയാണെന്ന് പറഞ്ഞപ്പോൾ അത് സഫീനയെ ഉപദ്രവിക്കാതിരുന്നത്, തൻ്റെ തല താഴ്ത്തിയത്, വാല് തൂക്കിയത്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആദരവാണ്, അള്ളാഹുവിൽ നിന്നുള്ള കറാമത്താണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിയുന്നതുമാണ്. പക്ഷേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും ആ സ്നേഹം തേടുന്നതായ ലക്ഷണങ്ങളും ജീവിതത്തിലുണ്ട് എങ്കിൽ വലിയ ആദരവുകളും അനുഗ്രഹങ്ങളുമാണ് അതിൻ്റെ വാക്താക്കൾക്കുള്ളത് എന്നറിയുവാൻ ഒരു ചരിത്ര സംഭവം മാത്രം. ഇത് സഹിഹായി കുറ്റമറ്റ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെടുന്നതാണ്. മിഷ്കാത്തിൻ്റെ തസ്ഹീഹിൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഇത് കുറ്റമറ്റ പരമ്പരയെന്ന് വിശേഷിപ്പിച്ച് ഉദ്ധരിച്ചതായ ഒരു സംഭവമാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നമ്മുടെ മഹബ്ബത്ത് അത് കേവലം ഒരു ജൽപ്പനമാകാൻ പാടുള്ളതല്ല, അതിൻ്റെ ഉപരിപ്ലവ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെളിയേണ്ടതുണ്ട്, നിറയേണ്ടതുണ്ട്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള മഹത്തായ മഹന്തായ തൗഫീഖകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരേഖമേകി നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാവിധം സ്നേഹിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ ചില സഹോദരങ്ങൾ ചില പ്രയാസങ്ങളിലാണ്. നമ്മളെ ഈ ആദർശത്തിൽ സ്നേഹിക്കുന്ന നമ്മളൊരു ഒരു ഹക്കിൽ ബാധ്യതയുള്ള നമ്മുടെ ചില സഹോദരങ്ങൾ മാനസികമായ ശാരീരികമായ അഭിമാനത്തിൻ്റെ വിഷയത്തിലുള്ള ചില പരീക്ഷണങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മോചനമേകുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങളെ അവരിൽ നിന്ന് ദൂരീകരിക്കുമാറാവട്ടെ. അവർക്കേറ്റ മുസീബത്തിൽ അവർക്ക് പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സമാശ്വാസവും സമാധാനവും അവരിൽ കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കേറ്റ ദുരിതത്തിൽ അവർക്ക് പ്രയാസം നൽകുമാറാവട്ടെ. അവരുടെ തിന്മ അവരുടെ നേരെ കൊണ്ടുവന്നവരുടെ തിന്മയെ കൊണ്ടുവന്നവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചയക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ. നമ്മുടെ സഹോദരൻ രോഗബാധിതനായി ചികിത്സയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അഫുവും ആഫിയത്തും അദ്ദേഹത്തിന് നമുക്കും അള്ളാഹു കനിയുമാറാവട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള ശിഫാഉൻ ആജിൽ അള്ളാഹു അദ്ദേഹത്തിൽ വർഷിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹുവിൻ്റെ മുആഫാത്തും ദാഇമ നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.
അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅ ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.